ദിവസം ഒരു രാത്രി എത്ര തവണ രതിവേച്ചു കപ്പാസിറ്റി ലൈംഗിക ദാഹം ലെമൺ ജ്യൂസിൽ തീരുമോ? ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിഞ്ഞു കൂടാത്ത എന്നാൽ അറിയേണ്ട മൂടിവെക്കപ്പെടുന്ന ലൈംഗികതയും രഹസ്യങ്ങളും അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തേക്കണേ. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തെ കുറിച്ചുള്ള ആശങ്കകൾ പലർക്കുമുണ്ട്. ഒരു രാത്രി എത്ര തവണ ബന്ധപ്പെടാം? എന്താണ് വാസ്തവം? എത്ര സമയമെടുക്കണം? എത്ര വരെയാകാം? അല്ലെങ്കിൽ ഒരു ദിവസം എത്ര തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം? മൂന്നും നാലും തവണ ബന്ധപ്പെടാൻ സാധിക്കുമോ? ടൈം ടേബിൾ വച്ച് ചെയ്യേണ്ട സംഗതിയാണോ ലൈംഗികത എന്നതെല്ലാം പലപ്പോഴും ദമ്പതികളെ അലട്ടുന്ന വസ്തുതയാണ്. ഒന്ന് വിശദമായി നോക്കാം. 5 മിനിറ്റ് മുതൽ മണിക്കൂറുകൾ വരെ എടുത്തു ചെയ്യാവുന്ന ഒന്നാണ് ലൈംഗികത. 5 മിനിറ്റ് കൊണ്ട് കാര്യം തീർക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രമേ പൂർണ്ണ സംതൃപ്തി ഉണ്ടാകാനും രതിമൂർച്ചയുണ്ടാകാനും സാധ്യതയുള്ളൂ, പുരുഷന്. അതിനാൽ ഭാര്യക്കും കൂടി കാര്യമായ ഉത്തേജനം ലഭിച്ചതിനു ശേഷം ബന്ധപ്പെടുന്നതാണ് ഉചിതം. സ്ത്രീ ശരീരം എന്നത് ഒരു വലിയ സമസ്യയാണ്. ആ സമസ്യയെ എത്ര സമയമെടുത്ത് അറിയുന്നുവോ അത്രയും ആനന്ദം അവളിൽ നിറയും. ചുരുങ്ങിയത് അരമണിക്കൂറെങ്കിലും രതിപൂർവ്വ ലീലകളിൽ ഏർപ്പെട്ടതിനു ശേഷം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആരോഗ്യം അനുവദിക്കുമെങ്കിൽ എത്ര തവണ വേണമെങ്കിലും ബന്ധപ്പെടാം. ഭാര്യക്കുകൂടി സമ്മതമായിരിക്കണമെന്ന് മാത്രം. ദമ്പതിമാർക്ക് സ്ഥിരം തോന്നുന്ന ഒരു സംശയമുണ്ട്, ദിവസം എത്ര തവണ സംഭോഗത്തിൽ ഏർപ്പെടാം? ഇങ്ങനെയൊരു ചോദ്യത്തിന് സത്യം പറഞ്ഞാല് പ്രസക്തിയില്ല. കാരണം ടൈം ടേബിൾ വെച്ച് ചെയ്യേണ്ട സംഗതിയല്ല സംഭോഗം. പക്ഷെ ഒന്നറിയണം, പങ്കാളി സംഭോഗത്തിന് ആഗ്രഹിക്കുന്നത് എപ്പോഴാണെന്ന്. ദിവസത്തിന്റെ ഏതു സമയത്ത് ബന്ധപ്പെടാനാണ് പങ്കാളി ആഗ്രഹിക്കുന്നത് ആ സമയത്ത് ചെയ്യണം. അത് വികാരം ജ്വലിപ്പിക്കും. പുരുഷന്റെ ഇഷ്ടങ്ങള് സ്ത്രീയും സ്ത്രീയുടെ ഇഷ്ടങ്ങള് പുരുഷനും അറിഞ്ഞിരിക്കണം. സംഭോഗ വിഷയത്തില് ഒരാള് മറ്റൊരാളില് നിന്ന് വ്യത്യസ്തനായിരിക്കുമെന്ന നിഗമനത്തില് എത്താമെന്നല്ലാതെ എത്ര തവണ സംഭോഗത്തില് ഏർപ്പെടാമെന്ന് തീർപ്പുകൽപ്പിക്കാനാവില്ല. വിവാഹ ജീവിതത്തിന്റെ ആദ്യഘട്ടത്തിലും അവധിക്കും മാത്രം കണ്ടുമുട്ടുന്ന സന്ദർഭങ്ങളിലും ഭാര്യാഭർത്താക്കന്മാര് കൂടുതൽ സംഭോഗപ്രിയരായി കാണപ്പെടുക സ്വാഭാവികമാകുന്നു. അവരവരുടെ താല്പര്യവും സന്ദർഭങ്ങളും നോക്കി ആരോഗ്യമനുസരിച്ച് എത്ര തവണ എങ്ങനെ എന്നെല്ലാം അവരവര് തന്നെ നിശ്ചയിക്കേണ്ടതാണ്. പക്വത വന്ന ദമ്പതികള് സംഭോഗത്തിന്റെ എണ്ണത്തിനല്ല പ്രാധാന്യം നൽകുന്നത്. പ്രത്യുത ഓരോ സംഭോഗത്തിൽ നിന്നും കൊള്ളുകയും കൊടുക്കുകയും ചെയ്യുന്ന സുഖാനുഭൂതിക്കാണ് പുരുഷന്റെ ഇഷ്ടങ്ങള് തികച്ചും വ്യത്യസ്തമാണ്. പുരുഷന് പകല് വെളിച്ചത്തില് ഭോഗിക്കാനാണ് ഇഷ്ടം. പകല് വെളിച്ചത്തില് കാണാനാകുന്ന ഇണയുടെ നഗ്നമേനി പുരുഷനെ കൂടുതൽ ഉത്തേജിപ്പിക്കും. ചിലർക്ക് അരണ്ട വെളിച്ചത്തില് ബന്ധപ്പെടാനാണ് ഇഷ്ടം. എന്നാല് സ്ത്രീകൾക്ക് രാത്രിയുടെ സ്വകാര്യതയില് ബന്ധപ്പെടാനാണ് താല്പര്യം. പകല് വെളിച്ചത്തേക്കാള് അവൾക്കിഷ്ടം ഇരുട്ടോ അരണ്ട വെളിച്ചമോ ആയിരിക്കും. മാസത്തില് 2 തവണ സ്ത്രീകൾക്ക് രതിമൂർച്ച ഉണ്ടാകും. അത് പ്രകൃത്യ ഉള്ളതാണ്. ആർത്തവത്തിനു തൊട്ടു മുമ്പും ശേഷവുമാണ് ഇങ്ങനെയുണ്ടാകുന്നത്. പൊതുവെ ഇക്കാലത്ത് സ്ത്രീകൾക്ക് ഭോഗതൃഷ്ണ കൂടുതലായിരിക്കും. പുതിയ സാഹചര്യങ്ങളും പുതിയ സ്ഥലങ്ങളുമാകാം ചിലരെ ലൈംഗിക ഉത്തേജനത്തിലേക്ക് നയിക്കുന്നത്. അത് പരസ്പരം മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ആമുഖലീലകള് പ്രധാനമോ? ലൈംഗിക ബന്ധത്തിനുള്ള വാം അപ്പാണ് ആമുഖലീല അഥവാ ഫോർപ്ലേ. ചുംബനം, ആശ്ലേഷം, മെല്ലെയുള്ള താടനം, അമർത്തിയുമല്ലാതെയും ചില മേഖലകളിലെ തഴുകല്, സ്പർശം എന്നിങ്ങനെ ആമുഖലീല ഒന്നിലെ തുടങ്ങി പലതിലേക്ക് വളരണം. എടുക്കുമ്പോൾ 1, തൊടുക്കുമ്പോൾ 100, ഏറ്റുവാങ്ങുമ്പോൾ 10,000 ആമുഖലീല നൽകേണ്ട സുഖാനുഭവങ്ങള്. പുരുഷനെക്കാള് സ്ത്രീയെക്കാണ് ആമുഖലീല പ്രധാനം. ലിംഗം ഉദരിച്ച് സംഭോഗത്തിന് സന്നദ്ധമാകാന് പുരുഷന് സമയമോ ഉത്തേജനമോ അധികം വേണ്ട. എന്നാല് സ്ത്രീയുടെ കാര്യം അങ്ങനെയല്ല. സംഭോഗ സന്നദ്ധതയ്ക്ക് വേണ്ട നനവും വഴുവഴുപ്പും യോനിയില് ഉണ്ടാകണമെങ്കില് സ്ത്രീ ശരീരം നന്നായി അല്പം സമയമെടുത്ത് തന്നെ ഉത്തേജിപ്പിക്കേണ്ടതുണ്ട്. സുരക്ഷിതമായ സംഭോഗത്തിന് യോനിയിലെ വഴുവഴുപ്പ് വളരെ പ്രധാനമാണ്. വിരലുകളുടെ ഉപയോഗം, വദനസുരതം, ലൈംഗിക കളിപ്പാട്ടങ്ങളുടെ ഉപയോഗം എന്നിങ്ങനെ ആമുഖലീല പലതരത്തിലാവാം. ഭാവനയുണ്ടെങ്കിൽ ആമുഖലീല തന്നെ ഒരിക്കലും മറക്കാത്ത അനുഭൂതി നൽകുകയും ചെയ്യും. പല ദമ്പതികളും ആദ്യ രതിക്ക് മുമ്പ് ഒരുമിച്ച് കുളിക്കുക പതിവുണ്ട്. മനസ്സിന്റെയും ശരീരത്തിന്റെയും സമ്മർദ്ദം കുറക്കാൻ ഇത് നല്ല വഴിയാണ്.
ശരീരശ്രവമടക്കമുള്ള കാര്യങ്ങളിലെ അറപ്പും വെറുപ്പും മൂലം ഫോർപ്ലേകളിലെ മുഴുകാന് താല്പര്യം കാട്ടാത്ത ചിലരുണ്ട്. ഇവർക്ക് ചികിത്സ അനിവാര്യമാണ്. രാത്രിയില് ബന്ധപ്പെടുമ്പോൾ രാത്രി ഭക്ഷണം കഴിച്ചയുടനെ ബന്ധപ്പെടുന്നതാണ് ചിലർക്കിഷ്ടം. മറ്റു ചിലർക്ക് ഒന്നുറങ്ങിക്കഴിഞ്ഞ ശേഷം ബന്ധപ്പെടാനാണ് താല്പര്യം. ഇതിൽ ഇണയുടെ ഇഷ്ടം കൂടി പരിഗണിച്ചു വേണം ബന്ധപ്പെടാന്. എന്നാൽ ഭക്ഷണം കഴിച്ച ഉടനെ സംഭോഗത്തിൽ ഏർപ്പെടുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. ദഹന പ്രക്രിയയും ലൈംഗിക പ്രവർത്തനവും രക്തചംക്രമണ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാല് ഭക്ഷണം കഴിച്ചയുടനെ സംഭോഗത്തിൽ ഏർപ്പെടരുത്. ദഹനത്തിനാവശ്യമായ രക്തം ലഭിക്കാതെ വരും. ഇത് ഉദരസംബന്ധമായ തകരാറുകൾക്കിടയാക്കും. രക്തം ലൈംഗികാവയവങ്ങളിലേക്ക് ഇരച്ചുകയറുകയും അവയുടെ പ്രവർത്തനത്തിന് ഉത്തേജനം നൽകുകയും ചെയ്യുന്ന സമയമാണ് സംഭോഗ സമയം. ആർത്തവകാലത്ത് സംഭോഗം ഇത് ഒഴിവാക്കുന്നതാണ് കൂടുതലും നല്ലത്. ഈ ദിവസങ്ങളില് മാനസികമായും ശാരീരികമായും സ്ത്രീകൾ അസ്വസ്ഥരായിരിക്കും. അണുസംക്രമണത്തിനിട വരുന്നതാണ് മറ്റൊരു കാരണം. ഗർഭകാലത്ത് സംഭോഗം നടത്തുന്നതില് ശാസ്ത്രീയമായി അപാകതയില്ല. നന്നായി ശുചിത്വം പാലിച്ചാൽ. എന്നാല് ഗർഭധാരണത്തിന്റെ ആദ്യത്തെ ഏതാനും ആഴ്ചകളും പ്രസവത്തോടടുത്ത ഒന്നു രണ്ടു മാസവും ഒഴിവാക്കുന്നത് നല്ലതാണ്. എന്നാൽ ഈ സമയത്ത് ശ്രദ്ധയോടെ ബന്ധപ്പെടണം. ഒരു ദിവസം എത്ര സംഭോഗം നടത്താം, ഒരു സ്കലനത്തിന് ശേഷം അടുത്തത് തുടങ്ങുന്നത് എപ്പോൾ എന്നത് ശരാശരി ആരോഗ്യമുള്ള ഒരു പുരുഷന് ഒരു ദിവസം ഒരു സംഭോഗമാണ് നല്ലത്. എന്നാല് ചില ലൈംഗിക ശാസ്ത്ര വിദഗ്ധരുടെ അഭിപ്രായത്തില് രണ്ടോ അതില് കൂടുതലോ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനാകും. ഇത് അയാളുടെ പല ബാഹ്യ ഘടകങ്ങളുമാണ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് പുരുഷന്റെ യഥാർത്ഥ സംഭോഗ സന്നദ്ധതയെ സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണയുണ്ടാകുക അസാധ്യമാണ്. ആഴ്ചയില് രണ്ടു തവണ സംഭോഗം ചെയ്യുന്ന പുരുഷനും ശരാശരി ലൈംഗിക ക്ഷമതയുള്ളവനാണ്. എന്നാൽ ഒരു രാത്രിയില് തന്നെ മൂന്നോ അതിൽ കൂടുതലോ തവണ ലൈംഗിക ക്രിയയില് ഏർപ്പെടുന്നത് നന്നല്ല. അമിത ഭോഗാസത്തിനായിരിക്കും ഇയാള്. അതല്ലെങ്കില് കേമനാണെന്ന് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ശ്രമം. സംഭോഗങ്ങൾ തമ്മിലുള്ള ഇടവേളകള്, പുരുഷന്റെ പ്രായം, സംഭോഗങ്ങൾക്കിടയ്ക്കുള്ള കാലദൈർഘ്യം, ആരോഗ്യം എന്നിവയെ ആശ്രയിച്ചിരിക്കും. ഒരു മാസം സംഭോഗത്തില് ഏർപ്പെട്ടിട്ടില്ലാത്ത ആരോഗ്യവാനായ യുവാവിന് ഒരു സംഭോഗത്തിന് ശേഷം അതിശക്തമായ ലൈംഗികോത്തേജനം ലഭിക്കുകയാണെങ്കില് 15 മുതൽ 25 വരെ മിനിറ്റിനു ശേഷം വീണ്ടും ഒരു സംഭോഗത്തിനു കഴിയും. എന്നാല് എല്ലാ ദിവസവും സംഭോഗത്തിൽ ഏർപ്പെടുന്ന പുരുഷന് ഒരു സംഭോഗത്തെ തുടർന്ന് മറ്റൊന്നിന് തയ്യാറാകുവാന് ഏകദേശം 1 മണിക്കൂറോ അതില് കൂടുതലോ സമയം വേണം. ശുക്ലസംഭരണം മൂലം ലൈംഗിക അവയവങ്ങളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദത്തിൽ നിന്നും മുക്തനാകാനും മാംസപേശികളിലെ വലിവ് ക്രമീകരിക്കാനും ഇടയ്ക്കിടെ സംഭോഗം വേണമെന്ന കാഴ്ചപ്പാട് ശരിയല്ല. ലൈംഗികാനുഭൂതിയും ആഹാരവും ഏകദേശം ഒരേ ഫലങ്ങളാണ് നൽകുക. വിശക്കുമ്പോൾ നാം ആഹാരം കഴിക്കുന്നു, അതുപോലെ ലൈംഗിക ദാഹം ഉണ്ടാക്കുമ്പോൾ സംഭോഗത്തിൽ ഏർപ്പെടുന്നു. ഒരാഹാരം തന്നെ തുടർച്ചയായി കഴിച്ചാല് ചെടിപ്പുണ്ടാകും. ആദ്യത്തെ തവണ അത് നന്നായി രുചിക്കും, രണ്ടാമത്തെയും മൂന്നാമത്തെയും തവണ അത്ര രുചിച്ചെന്ന് വരില്ല. അധികമായാലോ മനം പുരട്ടിയെന്നും ഇരിക്കും. അതുപോലെയാണ് രണ്ടില് കൂടുതലുള്ള സംഭോഗങ്ങള്. ആരോഗ്യമുള്ള ദമ്പതികൾ ആഴ്ചയില് ശരാശരി 3 തവണ സംഭോഗത്തിൽ ഏർപ്പെടുന്നുണ്ടെന്നാണ് കണക്കുകൂട്ടല്. പ്രായം കൂടുന്തോറും പുരുഷന്റെ ലൈംഗികാഭിലാഷവും കുറയുന്നു. 50കളിൽ ഇത് ആഴ്ചയില് 1 ആകുന്നു. പ്രായമായാലും ബലവത്തായ ലൈംഗിക വൃത്തി നിർവഹിക്കാന് പുരുഷന് കഴിവുണ്ടെന്നാണ് പൊതുവെ ശാസ്ത്രീയ വിശ്വാസം. ദമ്പതികളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. സംഭോഗത്തിന് ടൈം ടേബിൾ വെച്ച് ബന്ധപ്പെടാനാകില്ല. സംഭോഗ തവണകൾക്കും പ്രാധാന്യമില്ല. പൂർണ്ണ സംതൃപ്തി പരസ്പരം പകർന്നു നൽകുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തില് ഇരുവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതവും ലൈംഗിക ജീവിതവും സംതൃപ്തവും ആനന്ദകരവുമാകും. ഒരു രാത്രി എത്ര തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, ഏർപ്പെടാനാകും എന്നത് ലൈംഗികപരമായ സംശയങ്ങളില് പലർക്കുമുള്ളതാണ്. പലപ്പോഴും പലരിൽ നിന്നും കിട്ടുന്ന തെറ്റായ വിവരങ്ങളും തെറ്റായ ധാരണകളുമാണ് ഇതിനു കാരണമാകുന്നത്. എന്നാല് പലരും പറയുന്ന കാര്യം, പ്രത്യേകിച്ചും പുരുഷന്മാരുടെ കാര്യത്തിലും ഒരു രാത്രി തന്നെ പലതവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാന് സാധിക്കില്ലെന്നാണ് പരാതി. ഇതിനാല് തന്നെ തനിക്കു ലൈംഗിക സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്നും ഉദ്ധാരണ തകരാറുണ്ടെന്നും കരുതി ചികിത്സ തേടിയെത്തുന്നവര് ധാരാളമുണ്ട്. ഇതിന്റെ സത്യാവസ്ഥയെ കുറിച്ചറിയൂ. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം
ലൈംഗിക മോഡിലെത്തുന്നതിന് സമയമെടുക്കുമെങ്കിലും ഇവർക്ക് എത്ര തവണ വേണമെങ്കിലും രതിക്ക് സാധിക്കുമെന്നതാണ് ശാരീരികമായ പ്രത്യേകത. ഇതിന് അവയവം തടസ്സം നിൽക്കുന്നില്ല. ഇതിനാല് തന്നെ ഇതിന് ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. എന്നാല് പുരുഷന്റെ ശരീര പ്രകൃതിയും അവയവ പ്രകൃതിയും തുലോം വ്യത്യസ്തമാണ്. ഇതാണ് ഇക്കാര്യത്തില് പ്രധാനമാകുന്നത്. എന്നാല് പുരുഷന്റെ ശരീര പ്രകൃതി വ്യത്യസ്തമാണ്. പുരുഷന് ഉദ്ധാരണം സംഭവിച്ചു കഴിഞ്ഞാല് മാത്രമേ ലൈംഗികത സാധ്യമാകൂ. ഇതിനുശേഷം ശുക്ല വിസർജനം കഴിഞ്ഞാല് ഉടനെ തന്നെ ലൈംഗിക ബന്ധം വീണ്ടും സാധ്യവുമല്ല. കാരണം അടുത്ത ഉദ്ധാരണത്തിന് സ്വാഭാവികമായും സമയമെടുക്കുമെന്നതാണ് കാരണം. ഉദ്ധാരണം സംഭവിക്കുവാന് അവയവ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കണമെന്നതാണ് സത്യം. ഒരു തവണ ലൈംഗികമായി ബന്ധപ്പെട്ടു കഴിഞ്ഞാല് അടുത്ത തവണ അതിനായി പുരുഷ ശരീരം എടുക്കുന്ന സമയത്തിന് റിഫ്രാക്ടറി പീരീഡ് എന്നാണ് പറയുന്നത്. അതായത് വീണ്ടും ലിംഗോദ്ധാരണം വരുവാനെടുക്കുന്ന സമയം. ഇത് പലരിലും വ്യത്യസ്തവുമാണ്. ഇതിനാല് തന്നെ ഒരു രാത്രി ഒരു തവണ മാത്രം ലൈംഗിക ബന്ധം സാധ്യമാകുന്നുവെന്നതിന് പുരുഷ ശരീരത്തിന്റെ പോരായ്മയായി കാണേണ്ടതില്ല. പുരുഷന് ഉദ്ധാരണം വീണ്ടും ഉണ്ടാകാന്, അതായത് ഒരു രാത്രി തന്നെ ഒന്നില് കൂടുതല് വേഴ്ചക്ക് ശരീരം സമ്മതിക്കുന്ന അവസ്ഥ എന്നത് പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. ഇതില് ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല മറ്റു പല ഘടകങ്ങളും പ്രധാനമാണ്. മാനസിക ആരോഗ്യം, അന്തരീക്ഷം, പങ്കാളിയോടുള്ള അടുപ്പം എന്നിവയെല്ലാം തന്നെ ഇതില് പ്രധാനമായിട്ടുള്ളതാണ്. ഇത്തരം ഘടകങ്ങള് ഒത്തിണങ്ങിയാല് ചിലപ്പോള് ഒരു രാത്രി തന്നെ ഒന്നിലേറെ തവണ ബന്ധം സാധ്യമാകുന്നവരുമുണ്ട്. എന്നു കരുതി ഒരു തവണ മാത്രം സാധ്യമാകുന്നവർക്ക് ലൈംഗിക തകരാറുകള്, മറ്റുള്ളവരെ ഇക്കാര്യത്തില് കേമൻ എന്ന അടിസ്ഥാനമില്ല. ഇത് ഉദ്ധാരണ തകരാറുമല്ല, അവയവ ഭാഗത്തേക്ക് രക്തപ്രവാഹമില്ലാത്തതാണ് പ്രധാനമായും ഉദ്ധാരണ തകരാറുകൾക്ക് കാരണമാകുന്നത്. ഉദ്ധാരണം സംഭവിക്കാതിരിക്കുകയോ സംഭോഗത്തിനിടെ പെട്ടെന്ന് തന്നെ ഉദ്ധാരണം നഷ്ടപ്പെടുകയോ ചെയ്യുന്നതാണ് ഉദ്ധാരണ തകരാറുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു രാത്രിയില് തന്നെ പലതവണ ബന്ധപ്പെടാന് കഴിയാത്തതല്ല എന്നതാണ് വാസ്തവം. ബന്ധപ്പെടുന്നതിനിടയിൽ സ്ത്രീ ശരീരത്തില് തുടരുതാത്ത ഐറ്റം ഇതാണ്. പലപ്പോഴും ഇവിടുത്തെ സ്പർശനം പല ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കും വേദനകൾക്കുമെല്ലാം വഴിയൊരുക്കുന്നു. സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരപ്രകൃതം വ്യത്യസ്തമാണ്. സ്ത്രീകളുടെ ശരീരപ്രകൃതം പുരുഷന്റേതിനെ അപേക്ഷിച്ചേറെ വ്യത്യസ്തമാണെന്ന് പറയാം. നിഗൂഢത നിറഞ്ഞ ഒരിടമാണ് സ്ത്രീ ശരീരം. പ്രത്യുൽപാദനത്തിന് ചുക്കാന് പിടിക്കുന്ന ഇടം. രതി സ്ത്രീ പുരുഷ സുഖം നൽകുമ്പോഴും സ്ത്രീ ശരീരത്തിലെ വേഴ്ചക്കിടെ പുരുഷന് സ്പർശിക്കരുതാത്ത ചില ഇടങ്ങളുണ്ട്. പലപ്പോഴും ഇവിടുത്തെ സ്പർശനം പല ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കും വേദനകൾക്കുമെല്ലാം വഴിയൊരുക്കുന്നു. സെർവിക്സ് അഥവാ ഗർഭാശയ മുഖമാണ് ഇത്തരം ഒരിടം. ഈ ഭാഗത്ത് ചിലപ്പോൾ ഡീപ്പ് പെനട്രേഷനിലൂടെ സ്പർശനമുണ്ടാകുമ്പോൾ ഇത് സ്ത്രീക്ക് വേദന നൽകുന്നു. നേർത്തൊരു കനാലാണ് ഈ ഭാഗം. വജനെ യൂട്രസുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഭാഗം. ഇതിനാല് തന്നെ ഈ ഭാഗത്ത് സ്പർശനം അരുതെന്ന് തന്നെ വേണം പറയുവാന്. വജനല് കനാല് സംഭോഗത്തിലെ ഫോർപ്ലേ പ്രധാനമെന്ന് പറയുന്നതിന്റെ ഒരു കാരണവും ഈ ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ത്രീ ശരീരം ഉത്തേജിതമാകുമ്പോൾ യൂട്രസ് ഭാഗം സ്വാഭാവികമായി ഉയർന്നു വരും. ഇതോടെ വജനല് കനാല് കൂടുതൽ ആഴത്തിലുള്ളതായി മാറുന്നു. ഇതുകൊണ്ട് തന്നെ അവിടെ സ്പർശനം എത്താൻ എളുപ്പമല്ല. ഇത് വേദനയോ ഇത്തരത്തിലെ പ്രശ്നങ്ങളോ അണുബാധകളോ ഉണ്ടാക്കുന്നില്ല. യോനി പുഷ്പത്തിലെ ക്രിസരിയുടെ ഉത്തേജനം സ്ത്രീ വികാരാവേശത്തിലെത്താൻ സഹായിക്കുന്ന ഒരിടമാണ്. എന്നാൽ അതേസമയം ഈ ഭാഗം വളരെ സെൻസിറ്റീവുമാണ്. പ്രത്യേകിച്ചും ഉത്തേജിതമാകുമ്പോള് ഇതുകൊണ്ട് തന്നെ ഈ ഭാഗത്തു കാഠിന്യമേറിയ സ്പർശനമെങ്കില് വേദനയുണ്ടാക്കും. ഈ ഭാഗത്തെ നാഡീവ്യൂഹമാണ് ഉത്തേജനത്തിനു സഹായിക്കുന്നതും വേദന പെട്ടെന്നറിയാന് കാരണമാകുന്നതും. പാദങ്ങളുടെ അടിഭാഗത്തെ സ്പർശനം സ്ത്രീക്ക് താല്പര്യമുണ്ടാക്കുമെങ്കിലും രതിമൂർച്ചയ്ക്കു തടസ്സം നിൽക്കും. ഇതുപോലെ സോക്സിട്ട് കൊണ്ടുള്ള രതി സ്ത്രീക്കും പുരുഷനും ഒരേപോലെ രതിമൂർച്ചയ്ക്കു സഹായിക്കുമെന്ന് ജോൺ ഹോപ്കിൻസ് സർവകലാശാല നടത്തിയ പഠനം വ്യക്തമാക്കുന്നു. പാദത്തിലെ അലോസരം സ്ത്രീക്ക് ചിലപ്പോൾ ആകെ അലോസരം സൃഷ്ടിക്കുന്നു. സ്ത്രീയുടെ പിൻഭാഗത്തിലൂടെയുള്ള രതിയും പലർക്കും താല്പര്യമുണ്ടാകും. എന്നാൽ ഈ ഭാഗവും ഏറെ സെൻസിറ്റീവ് ആണ്. അണുബാധകൾക്കും വേദനയ്ക്കും മുറിവിനുമെല്ലാം സാധ്യതയുള്ള ഒരിടം. ഇതുകൊണ്ട് തന്നെ നല്ല ലൂബ്രിക്കേഷൻ ഇല്ലാതെ ഇത്തരം രതിക്കും സ്പർശനത്തിനു മുന്നും ശ്രമിക്കരുത്. പ്രത്യേകിച്ചും സ്ത്രീയുടെ താല്പര്യമില്ലാതെ ശരിക്കും അതൊരു വൈകൃതമാണ്. ലൈംഗിക ബന്ധം നന്നാകണമെങ്കിൽ
നമ്മൾ സ്വയം നന്നാവണം. ചിലർ എല്ലാ ദിവസവും ബന്ധപ്പെടുന്നു, ചിലർക്കാകട്ടെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയിൽ കൂടുതൽ സാധിച്ചെന്നും വരില്ല. ഇതിലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വിശപ്പും രതിയും ഒരുപോലെയാണ്. ചിലർക്ക് വിശപ്പ് കൂടുതലായിരിക്കും, അവർ കൂടുതൽ കഴിക്കും. വിശപ്പ് കുറവുള്ളവരാകട്ടെ കുറച്ചേ കഴിക്കൂ. ആരോഗ്യം, ഇണകൾ തമ്മിലുള്ള ബന്ധം, സ്വകാര്യത, ഒഴിവു സമയം തുടങ്ങി പല ഘട്ടങ്ങളെ ആശ്രയിച്ചായിരിക്കും ലൈംഗികമായ ആഗ്രഹം അഥവാ ചോദന. അതിനാൽ തന്നെ ഇത് സംബന്ധിച്ച് മറ്റുള്ളവരുമായി താരതമ്യം നടത്താതിരിക്കുന്നതാകും നല്ലത്. ഒരു ശാരീരികാഭ്യാസത്തെ വിലയിരുത്തുന്നത് പോലെ ഒരിക്കലും ലൈംഗിക ബന്ധത്തെ വിലയിരുത്തരുത്. വേഴ്ച നന്നാകണമെങ്കിൽ ഇണയുടെ ഇഷ്ടനിഷ്ടങ്ങളെയും വികാരങ്ങളെയും മനസ്സിലാക്കി പ്രവർത്തിക്കണം. പല പുസ്തകങ്ങളും വിവിധ തരത്തിലുള്ള രതിമാർഗങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. പക്ഷേ പുസ്തക ജ്ഞാനത്തെക്കാളും മറ്റുള്ളവരുടെ അനുഭവത്തെക്കാളും പരീക്ഷണങ്ങളെക്കാളും പ്രയോജനപ്പെടുന്നത് ഇണയുടെ ഇഷ്ടാനിഷ്ടങ്ങളും ആവശ്യങ്ങളും അനുസരിച്ച് പെരുമാറുന്നതാണ്. നിലചിത്രങ്ങളും മറ്റും കണ്ട് അതുപോലെ കിടക്കറയിൽ അനുകരിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാകും നല്ലത്. ജീവിതത്തിൽ ഇങ്ങനെയൊന്നും നടക്കില്ല, എങ്ങനെ ചെയ്യുന്നു എന്നതാണ് പ്രധാനം. രതിവേഴ്ച ആഴ്ചയിൽ എത്ര തവണ? ബ്രിട്ടീഷ് സർവേ ഫലം പുറത്ത്. ഓരോ പ്രായക്കാരെയും തരം തിരിച്ചാണ് സർവേ ചെയ്തിരിക്കുന്നത്. അമ്പരപ്പിക്കുന്ന ഫലങ്ങളാണ് സർവേ കണ്ടെത്തിയതെന്ന് UKയിലെ മിറർ റിപ്പോർട്ട് ചെയ്യുന്നു. എല്ലാ ആഴ്ചയിലും വേഴ്ച ചെയ്യുമെന്ന് 27% പേർ പറഞ്ഞതിൽ 11% ആഴ്ചയിൽ ഒരു തവണ ആണ് തങ്ങളുടെ പതിവെന്ന് സമ്മതിച്ചു. 7% ഇത് ആഴ്ചയിൽ 2, 9% 3 തവണയെന്നും പ്രതികരിച്ചു. അങ്ങനെ ഇരിക്കെ 10-ൽ 3 പേരും ശാരീരിക ബന്ധത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നവരാണ്. ചിലർ എല്ലാ ആഴ്ചയിൽ ഇല്ലെങ്കിലും വല്ലപ്പോഴും രതി ആസ്വദിക്കുന്നു. മറ്റാരെക്കാളും 20കളുടെ അവസാനമുള്ള വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ രതിയിൽ ഏർപ്പെടുന്നത്. ഇതിൽ 43% ആഴ്ച തോറും രതിയിൽ ഏർപ്പെടുന്ന 25 മുതൽ 29 വരെ വയസ്സുള്ളവരാണ്. രതിയിൽ ഏർപ്പെടുമെങ്കിലും 30കളുടെ അവസാനം എത്തുമ്പോൾ 38% ഒരു ആഴ്ചയിൽ വേഴ്ചയിൽ ഏർപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരെ മാത്രം എടുത്താൽ മറ്റു പല ട്രെൻഡുകളും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് സർവേ നടത്തിയവർ പറയുന്നു. ഏറ്റവും പ്രായം കുറഞ്ഞവർ 3.2 തവണ എന്ന ശരാശരി കണക്കിലെത്തുമ്പോൾ 20ന്റെ പകുതി എത്തുമ്പോൾ തവണകളുടെ എണ്ണം കുറയുമെന്നും സർവേ കണ്ടെത്തി. 25 മുതൽ 29 വരെ വയസ്സ് പറയമുള്ള വ്യക്തികൾ ആഴ്ചയിൽ 2.3 എന്ന ശരാശരിയിൽ എത്തുമ്പോൾ 50 മുതൽ 59 വരെ വയസ്സുകാരുടെ ശരാശരി 2.1 ആണ്. ആഴ്ചതോറും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അസുഖം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പെൻസിൽവാനിയയിൽ നടത്തിയ പഠനം പുറത്തു വന്നതിന്റെ തൊട്ടുപിന്നാലെയാണ് സർവേ ഫലം എത്തുന്നത്. രോഗപ്രതിരോധ ശേഷിക്ക് ആക്കം കൂട്ടുന്ന ഇമ്യൂണോഗ്ലോബുലിൻ എ ഇവരിൽ കൂടുതലുണ്ടാവുമെന്നും പഠനത്തിൽ പറയുന്നു. യുഗവ് നടത്തിയ സർവേയിൽ 2000 പേർ പങ്കെടുത്തു. ശുക്രിയ, ഫിർ മിലേങ്കെ, ബൈ.